ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിയർ ആർട്സ് ഗാലറി. പിന്നെ ഞാൻ വന്നിട്ടുള്ളത് നമ്മളൊക്കെ അടുത്തുണ്ടാവുന്ന ഇതുപോലുള്ള ചെറിയ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ ഉണ്ടാവില്ല, ഇത് വെച്ചിട്ട് നമുക്ക് ഒരു അടിപൊളി വാൾ ഹാങ്ങിങ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പം ഇതിന് വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ സ്റ്റിക്കറൊക്കെ ഉരുമാറ്റാം. നമുക്ക് ആ എഴുത്ത് കളയാൻ വേണ്ടി ഇതുപോലെ പെർഫ്യൂം എടുത്തൊന്ന് അടിച്ചെടുക്കാം. നമുക്ക് ടിഷ്യൂ പേപ്പർ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തുടച്ചെടുത്താൽ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. നമുക്ക് ഈ ബോട്ടിലിൻ്റെ ഈ മുകൾ ഭാഗം മാത്രമായിട്ട് ആവശ്യം. അപ്പം നമുക്കിതുപോലെ ബ്ലേഡ് എന്തെങ്കിലും വെച്ചിട്ട് ആ ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ കത്രിക വെച്ചിട്ട് എക്സ്ട്രാ നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കറക്റ്റ് ഷേപ്പ് ആക്കിയെടുക്കാം. ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇതുപോലെ സെൻറ്ററിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ രണ്ട് സൈഡും ഇതുപോലെ കറക്റ്റ് സെൻറ്ററായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആ ബോട്ടിലിൻ്റെ മുകളിലുള്ള ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കാം. നമുക്ക് ആ ക്യാപ്പുള്ള പോർഷൻ വേണ്ട, ഇതുപോലെ ക്യാപ്പുള്ള ഭാഗം കട്ട് ചെയ്തിട്ട് ഒഴിവാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലുള്ള പീസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതുപോലെ തന്നെ മറ്റേ പീസിനെയും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതുപോലെ കിട്ടും. നമുക്കിതിനെ മാറ്റി വെക്കാം. ഞാനിതുപോലെ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമുക്കൊരു 8 സെൻറ്റിമീറ്റർ ലെങ്ത്തിലും പിന്നെ അതുപോലെ തന്നെ 6 സെൻറ്റിമീറ്റർ വിഡ്ത്തിലൊരു പീസ് കട്ട് ചെയ്തെടുക്കാം. നമുക്കിനിതിനെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കതിൻ്റെ എഡ്ജസ്സൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതുപോലെ ഒരു റൗണ്ട് പോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കിതുപോലെ 4 എഡ്ജസ് ഒന്ന് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിതിനെ കവർ ചെയ്തെടുക്കാൻ വേണ്ടി ഇതുപോലുള്ളൊരു ക്ലോത്ത് ബാഗായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കിതിനൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനതിൻ്റെ മുകളിൽ ഇതുപോലെ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കാർഡ്ബോർഡിൻ്റെ മുകൾ അതൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഫെവികോളാക്കിയിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്കിതുപോലെ നമ്മൾ ആ ക്ലോത്ത് ബാഗിൻ്റെ പീസ് ഒട്ടിച്ചെടുക്കാം. നമുക്കിതിൻ്റെ എഡ്ജസ്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ചെറുതായിട്ട് ഒരു കട്ടിങ് ഇട്ടെടുക്കാം കേട്ടോ. നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഗ്ലൂഗൺ വെച്ചിട്ടാട്ടോ ഒന്ന് സൈഡൊക്കെ ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഗ്ലൂഗൺ വെച്ചിട്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും. നമുക്കിതുപോലെ സൈഡൊക്കെ ഒട്ടിച്ച് കറക്റ്റ് അതിൻ്റെ ഷേപ്പിലാക്കിയെടുക്കാം. നമുക്കിതിൻ്റെ മുകളിൽ നമ്മൾ വെട്ടി വെച്ച് പീസ് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. നമ്മൾ ഇതിൻ്റെ അതേ ഷേപ്പ് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിനെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാനിതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതുപോലത്തെ 2 എണ്ണം വേണം. നമ്മൾ 2 എണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. നമുക്കൊരു ബോട്ടിൽ വെച്ച് 2 എണ്ണം ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിനി ഇതുപോലെ നമ്മൾ ആ ബോട്ടിലിൻ്റെ കട്ട് ചെയ്ത് വെച്ച് പീസ് ഇതുപോലെ ഒട്ടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഗ്ലൂ ആക്കിയിട്ട് ഒട്ടിച്ചെടുക്കാം. പക്ഷേ ഗ്ലൂ നല്ല ചൂടുണ്ടെങ്കിൽ നമ്മൾ ആ ബോട്ടിൽ ഉരുകിപ്പോട്ടോ. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ബോട്ടിൽ നിൽക്കാവാതെ നമുക്ക് ആ കാർഡ്ബോർഡിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒട്ടിച്ചെടുത്താലും മതി. നമുക്കിതുപോലെ ഒരു കാർഡ്ബോർഡ് പീസ് നമ്മൾ ആ വേസിൻ്റെ അടിയിൽ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അതേ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഗ്ലൂ ആക്കിയിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എക്സ്ട്രാ ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ 2 മുകളിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിതുപോലെ ഒരു ഗിൽറ്റുള്ള സിൽവർ കളർ ഫോം ഷീറ്റും വന്നൊരു പീസ് കട്ട് ചെയ്തെടുത്തതാണ്. നമുക്കിതുപോലെ ഒന്ന് സൈഡിലൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഒരു പീസിൽ നമുക്ക് ആ വേസിൻ്റെ മുകൾ ഭാഗത്ത് ഒട്ടിച്ചെടുക്കാം. നമ്മൾ ഗ്ലൂ ഇതുപോലെ ഫോം ഷീറ്റിൻ്റെ മുകളിലാക്കിയിട്ട് ഒട്ടിക്കാട്ടോ. നമ്മൾ വേസ് ഒരുക്കി പോവാതെക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു പീസ് നമ്മൾ ആ വേസിൻ്റെ അടിഭാഗത്തായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒട്ടിച്ച് റെഡി ആക്കിയെടുത്തിട്ടുണ്ട്. എക്സ്ട്രാ ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് റെഡി ആക്കിയെടുക്കാം. ഞാനിതുപോലെ 2 പീസ് റെഡി ആക്കിയെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഉള്ളിൽ കുറച്ച് ടിഷ്യൂ പേപ്പർ വെച്ചെടുക്കാം. ഇതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ചെടുത്തിട്ടുണ്ട്. ഞാനിതുപോലെ കുറച്ച് ഫ്ലവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഫ്ലവർ ഉണ്ടാക്കുന്ന വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ഫോം ഷീറ്റ് വെച്ചിട്ടുണ്ടാക്കിയ ഫ്ലവർ ആട്ടോ. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ആക്കിയിട്ട് നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.
ഇനി നമ്മൾ ഇതുപോലെ ഒരു ലീഫ് എടുത്തിട്ട് ഞാൻ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫ്ലവേഴ്സ് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ ഫ്ലവർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വാൾ ഹാങ്ങിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഐഡിയയ്ക്ക് അനുസരിച്ച് നമുക്ക് ഫ്ലവേഴ്സൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ അടിഭാഗത്ത് ഡബിൾ ടൈപ്പൊക്കെ ഒട്ടിച്ചിട്ട് നമുക്ക് ചുമരുമയൊക്കെ വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ ഡബിൾ ടൈപ്പ് വന്ന് പീസ് എടുത്തിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. വെറുതെ കളയുന്ന ബോട്ടിൽ വെച്ചിട്ട് തന്നെ നമുക്ക് വാളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെയൊക്കെ ഷെയർ ചെയ്തെടുക്കുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നതുവരേക്കും ബൈ.